നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ സ്ഥലം, ഏതൊരു വ്യക്തിക്കും തനിക്ക് ചുറ്റും ദൈവികത അനുഭവിക്കുന്ന ലോകത്തിലെ അത്യപൂർവ സ്ഥലം, ഇന്നും മനുഷ്യനെ അത്ഭുതവും നിഗൂഢവുമായി പരമശിവന്റെ വാസസ്ഥലമായ കൈലാസ പർവ്വതം നിലകൊള്ളുന്നു. ഭക്തർക്ക് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ നിമിഷങ്ങൾ ഇവിടം സന്ദർശിക്കുന്നവർക്ക് ലഭിക്കുന്നു. നിർഭാഗ്യവശാൽ ഏവർക്കും ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കില്ല. ഈ അത്ഭുത സ്ഥലത്തെക്കുറിച്ച് മുൻപ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. പലരും കയറുവാൻ ശ്രമിച്ച് വിചിത്രമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഒരു പർവ്വതം. എല്ലാ ഹിന്ദു ജൈന ബുദ്ധ ഗ്രന്ഥങ്ങളിലും പരമോന്നത സ്ഥാനം നൽകുന്ന കൈലാസത്തിൽ നടക്കുന്ന ചില അത്ഭുത സംഭവങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ചുറ്റുമായി നിരവധി ഗുഹകൾ. കൈലാസ പർവ്വതത്തിൽ സപ്തഋഷി ഗുഹകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇത് സപ്തഋഷിമാരുടെ ഗുഹയായി കണക്കാക്കുന്നു. വശിഷ്ഠർ, വിശ്വാമിത്രൻ, അത്രി ഋഷി, കശ്യപ ഋഷി, ഗൗതമ ഋഷി, ഭരദ്വജ, ജമദ്ഗിനി ഋഷി എന്നിവരാണ് സപ്തഋഷിമാർ. ഇതുകൂടാതെ കൈലാസ പർവ്വതത്തിന് ചുറ്റുമായി നിരവധി ഗുഹകൾ സ്ഥിതി ചെയ്യുന്നു എന്ന് പുരാണങ്ങളും ബുദ്ധഗ്രന്ഥങ്ങളും പറയുന്നു. ഈ ഗുഹകളിൽ ഋഷിമാരും മുനിശ്രേഷ്ഠരും വസിക്കുന്നു. എന്നാൽ ഏവർക്കും ഈ ഗുഹകൾ പ്രത്യക്ഷമാവില്ല. വിശദീകരിക്കാൻ പറ്റാത്ത വെളിച്ചം. രാത്രി സമയങ്ങളിൽ കൈലാസത്തിൽ നിന്നും പല രൂപത്തിലും പല തീവ്രതയിലുമുള്ള പ്രകാശം കാണുവാൻ സാധിക്കുന്നു. ഇത് ദേവന്മാർ കൈലാസ പർവ്വതത്തിൽ വരുന്നതും പോകുന്നതുമാണ്. കൂടാതെ ബ്രഹ്മമുഹൂർത്തത്തിൽ മാനസരോവര തടാകത്തിലും ഇത്തരത്തിൽ രഹസ്യമായ വെളിച്ചങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വരുന്നത് പോലെയാണ് ഈ വെളിച്ചം എന്ന് പറയാം. ശബ്ദങ്ങൾ. ഒരിക്കലൊരു റഷ്യൻ ശാസ്ത്രജ്ഞൻ 1999 കൈലാസത്തെ കുറിച്ച് പഠിക്കുവാൻ ഇവിടം സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേര് എർണസ്റ്റ് മെൽഡാഷിഫ് എന്നാണ്. അദ്ദേഹം തന്റെ ടീമുമായി ഇവിടെ എത്തിച്ചേർന്നു. പലതരത്തിലുള്ള ഗവേഷണങ്ങളും അദ്ദേഹം ഇവിടെ നടത്തി. കൂടാതെ കൈലാസത്തെ കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതി. ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ മറ്റ് അത്ഭുതകരമായ പരാമർശങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാം. രാത്രിയാകുമ്പോൾ കൈലാസ പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്നും പല ശബ്ദങ്ങൾ അവർ ഏവരും കേട്ടു എന്ന് പരാമർശിച്ചിരിക്കുന്നു. കൂടാതെ ചുറ്റുമുള്ള രണ്ടു പർവ്വതങ്ങളിൽ നിന്നും ഇതിന് സമാനമായ ശബ്ദങ്ങൾ അവർ കേട്ടിരുന്നു. അതിൽ ഒരിക്കൽ ഒരു പാറ പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്നും ഉരുണ്ടു വീഴുന്ന ശബ്ദം കേട്ടതായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമും സമ്മതിക്കുന്നു. ഇതിന് വിശദീകരണം അവർ നൽകുന്നത് കൈലാസ പർവ്വതത്തിനുള്ളിൽ ആരെല്ലാമോ വസിക്കുന്നു എന്നാണ്. ചിലപ്പോൾ ഏവരും പറയുന്ന അത്ഭുത ഗ്രാമമായ ശംബാല കൈലാസ പർവ്വതത്തിനുള്ളിലാവാം എന്നും പലരും പറയുന്നു. കൂടാതെ രാത്രിയായാൽ വളയുടെ കിലുക്കവും പാദസരത്തിന്റെ ശബ്ദവും ഇവിടെ പലരും കേട്ടിട്ടുണ്ട്. എന്നാൽ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആരെയും കാണാറില്ല എന്നും ഇത് അനുഭവമുള്ളവർ പറയുന്നു. ഇവിടെ പാറകൾ ഉരുണ്ടു വീഴുമ്പോൾ പരമശിവന്റെ ഡമരുവിന്റെ ശബ്ദമായി കേൾക്കുവാൻ സാധിക്കുന്നു. കൂടാതെ നിത്യവും ഓം എന്ന നാമം ചിലരെങ്കിലും കൈലാസത്തിൽ നിന്നും കേൾക്കുന്നു. ഇങ്ങനെ ശാസ്ത്രത്തെ ഞെട്ടിച്ച് എന്നാൽ ഭക്തരെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുത പർവ്വതമായി ഇന്നും ഭഗവാന്റെ വാസസ്ഥലം ഭൂമിയിൽ നിലകൊള്ളുന്നു.